നമസ്കാരം. ഒരു ഫയലിൽ ഉറങ്ങുന്നത് ഒരു ജീവിതമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുമതലയേൽക്കുമ്പോൾ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ജീവനക്കാരെ ആവേശത്തിലാക്കുക മാത്രമായിരുന്നു ഈ വാക്കുകൾ. ഫയലുകളിൽ ഉറങ്ങുന്ന ജീവനുകളെ എടുക്കുകയാണ്. നഗരസഭയിൽ പലതവണ കയറി ഇറങ്ങിയിട്ടും കൺവെൻഷൻ സെന്ററിന്റെ ഉടമസ്ഥാവകാശ രേഖ കിട്ടാതെ വലഞ്ഞ കെട്ടിട നിർമ്മാതാവ് ജീവനൊടുക്കുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നതും ഇതേ പാർട്ടി തന്നെയാണ്. പ്രതിപക്ഷത്തെ ഒരു അംഗം പോലുമില്ലാതെ സിപിഎം ഭരിക്കുന്ന ആന്തൂർ നഗരസഭയിലാണ് പ്രവാസി വ്യവസായി കൊച്ചാളി അരയമ്പേത്ത് നൂപുരത്തിൽ സാജൻ പാറയിൽ ജീവനൊടുക്കിയത്. പാർട്ടി ഗ്രാമമായ ബക്ലത്ത് 15 കോടി രൂപ മുടക്കിയാണ് സാജൻ കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത്. നിർമ്മാണത്തിലെ അപാകത കാരണം കെട്ടിടം പൊളിക്കണമെന്ന് നഗരസഭ നോട്ടീസും നൽകി. സാജന്റെ പരാതിയിൽ സിപിഎം ജില്ലാ നേതൃത്വം ഇടപെട്ടതോടെ നഗരസഭയും നഗരാസൂത്രണ വിഭാഗവും അടങ്ങുന്ന സംയുക്ത സമിതി കഴിഞ്ഞ ഒക്ടോബറിൽ പരിശോധനയും നടത്തി. അപാകത ഇല്ല എന്നാണ് ടൗൺ പ്ലാനിംഗ് ഓഫീസർ റിപ്പോർട്ട് നൽകിയതെന്ന് സാജന്റെ കമ്പനിയായ പാർത്ഥ ബിൽഡേഴ്സ് അധികൃതർ പറയുന്നു. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഫയൽ പിടിച്ചുവച്ചു. പാർട്ടി ഗ്രാമത്തിലെയാൾ പ്രതിഷേധത്തിന് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് സാജന് അറിയാമായിരുന്നു. അങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസുമെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സാജന്റെ സംസ്കാരം നടത്തി. സാജനെ മുറിയിൽ കാണാതിരുന്നപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് മുകളിലത്തെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കണ്ണൂർ താളിപ്പറമ്പ് ദേശീയപാതയിലാണ് അത്യാധുനിക കൺവെൻഷൻ സെന്റർ പണിതത്. 5 വർഷം നീണ്ട പണി കഴിഞ്ഞിട്ട് 1 വർഷമായി. താളിപ്പറമ്പ് ആന്തൂർ നഗരസഭ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ കെട്ടിടത്തിന് നമ്പർ പോലും കിട്ടിയിരുന്നില്ല. ഉദ്ഘാടനം കഴിഞ്ഞില്ലെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് 3 വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ കെട്ടിട നമ്പർ ഇല്ലാത്തതിനാൽ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാൻ നഗരസഭ തയ്യാറായതുമില്ല. ഇതാണ് മാനസികമായി ഇദ്ദേഹത്തെ തകർത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും തീരുമാനം. ചെയർപേഴ്സൺ ഫോൺ ഓഫ് ചെയ്ത് നഗരസഭയിൽ നിന്ന് മാറി നിൽക്കുന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. എം വി ഗോവിന്ദന്റെ ഭാര്യ കൂടിയായ നഗരസഭ ചെയർപേഴ്സൺ പി കെ ശ്യാമള വ്യക്തിപരമായ വൈരാഗ്യം കാരണം നിയമപരമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് കെട്ടിടം പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയെന്നും ശ്യാമളയുടെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നും സാജന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. മന്ത്രി ഇ പി ജയരാജനെയും സിപിഎം ജില്ലാ സെക്രട്ടറിയായിരിക്കെ പി ജയരാജനെയും കണ്ട് പരാതിപ്പെട്ടതിനെ തുടർന്ന് അവർ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും പരിഹാരമുണ്ടായതുമില്ല. ആത്മഹത്യയ്ക്ക് തലേന്നും സാജൻ നഗരസഭ അധികൃതരെ സമീപിച്ചെങ്കിലും ലൈസൻസ് നൽകാൻ കഴിയില്ല എന്നായിരുന്നു ഇവരുടെ നിലപാട്. ഭരണപക്ഷ കൗൺസിലർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദരേഖയും സാജൻ സുഹൃത്തുക്കൾക്ക് കൈമാറിയിരുന്നു. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് നഗരസഭാ നിർമ്മാണത്തിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ബിൽഡിംഗ് നമ്പറും നിഷേധിക്കുകയായിരുന്നു എന്നാണ് സാജന്റെ ബന്ധുക്കളുടെ ആരോപണം. കുറ്റിക്കോൽ നെല്ലിയോട്ട് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിന്റെ പണി പൂർത്തീകരിച്ചതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഇദ്ദേഹം ഏതാനും ദിവസങ്ങളായി കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നു. നൈജീരിയയിൽ വർഷങ്ങളായി ജോലി ചെയ്ത് സമ്പാദിച്ച പണം മുഴുവൻ സാജൻ കൺവെൻഷൻ സെന്ററിനായി മുടക്കിയിരുന്നു. 15 കോടി രൂപയോളം ചെലവഴിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ, സെക്രട്ടറി, നഗരസഭാ എഞ്ചിനീയർ എന്നിവരെ ലൈസൻസ് ആവശ്യത്തിനായി നിരന്തരം സമീപിച്ചിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അതിനിടെ ആരോപണം ശരിയല്ലെന്നും അപാകതകൾ പരിഹരിക്കുന്ന മുറയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് അറിയിച്ചിരുന്നുവെന്നും നഗരസഭാധ്യക്ഷ പി കെ ശ്യാമള അറിയിച്ചു. ഇതനുസരിച്ചുള്ള പുതിയ പ്ലാൻ സമർപ്പിച്ചിട്ടില്ലെന്നും അവർ പറയുന്നു. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദന്റെ ഭാര്യയാണ് ശ്യാമള. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.